ദേശീയപാതയിലെ പടന്നക്കാട് മേൽപ്പാലത്തിന് ഇരുവശവും അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർക്ക് പിന്നാലെ കച്ചവടക്കാരും രംഗത്ത്. കേരള വ്യാപാരി വ്യവസായി സമിതിയാണ് ഇക്കാര്യം വാർഷിക സമ്മേളനത്തിൽ പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423065 0499423821. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പടന്നക്കാട്ട് പുതുതായി മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ വാഹന ഗതാഗതത്തിനും കാൽനടയ്ക്കുമുണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കാനായി പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും അടിപ്പാത വേണമെന്നതാണ് നാട്ടുകാരെ എന്ന പോലെ കച്ചവടക്കാരും ആവശ്യപ്പെടുന്നത്. കേരള വ്യാപാരി വ്യവസായ സമിതി പടന്നക്കാട് യൂണിറ്റാണ് ഇത്തവണത്തെ വാർഷിക സമ്മേളനത്തിൽ ഈ ആവശ്യം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കുള്ള നഷ്ടപരിഹാരം എത്രയും വേഗത്തിൽ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു. പടന്നക്കാട് പൊതുജന വായനശാലയിൽ വെച്ച് നടന്ന സമ്മേളനം സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. 1988 അന്ന് വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള വ്യാപാരികളുടെ ഒരു കൺവെൻഷൻ 1988 ജൂൺ മാസം തൃശ്ശൂർ വിളിക്കുന്നത്. എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? ചടങ്ങിൽ എം ശോഭനൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി സത്യൻ പടന്നക്കാട്, വ്യാപാരി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എ ശബരീശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ഗംഗാധരൻ, സുകുമാരൻ പെരളം എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ രാജേഷ് സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി എം ശോഭനനെ പ്രസിഡന്റായും കെ രാജേഷിനെ സെക്രട്ടറിയായും സുമേഷ് കോവിൽ സ്റ്റോറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.